നമസ്കാരം, എൻ്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ന്യൂ ഏജ് ടെക് ഓഹരികളിൽ മുന്നേറ്റം. ഫുഡ് ഡെലിവറി കമ്പനിയായ സൊമാറ്റോയുടെയും ഓൺലൈൻ ഇൻഷുറൻസ് വായ്പാ പ്ലാറ്റ്ഫോമുകളുടെ ഉടമയായ പി ബി ഫിൻടെക്കിൻ്റെയും ഓഹരി വില ഇന്ന് 52 ആഴ്ചത്തെ ഉയർന്ന നിലവാരം രേഖപ്പെടുത്തി. സൊമാറ്റോയുടെ ഓഹരി വില ഇന്ന് 8% ഉയർന്ന് 84.50 രൂപ എന്ന 52 ആഴ്ചത്തെ ഉയർന്ന വില രേഖപ്പെടുത്തി. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ ഓഹരി 45% ഉയർന്നത്. 52 ആഴ്ചത്തെ താഴ്ന്ന വിലയിൽ നിന്നും 100% ഉയരുകയും ചെയ്തു. ഐ പി ഒ വിലയിൽ നിന്നും 11% മുകളിലായാണ് സൊമാറ്റോ ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത്. 76 രൂപയാണ് ഐ പി ഒ വില. പി ബി ഫിൻടെക്കിൻ്റെ ഓഹരി വില 6% ഉയർന്ന് 779.9 രൂപ എന്ന 52 ആഴ്ചത്തെ ഉയർന്ന വില രേഖപ്പെടുത്തി. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഈ ഓഹരി 15% ഉയർന്നത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ ഓഹരി 27% നേട്ടം രേഖപ്പെടുത്തി. 52 ആഴ്ചത്തെ താഴ്ന്ന വിലയിൽ നിന്നും 100% ഉയരുകയും ചെയ്തു. നിഫ്റ്റി 19,400 മുകളിൽ. ഓഹരി സൂചിക പുതിയ ഉയരം രേഖപ്പെടുത്തി. ഇന്ന് ചാഞ്ചാട്ടത്തിനൊടുവിൽ നിഫ്റ്റി 19,400 മുകളിലായി ക്ലോസ് ചെയ്തു. നിഫ്റ്റി 29 പോയിന്റ് നേട്ടത്തോടെ 19,413 സെൻസെക്സ് 165 പോയിന്റ് ഉയർന്ന് 65,558 വ്യാപാരം അവസാനിപ്പിച്ചത്. 1,322 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 2,037 ഓഹരികളുടെ വിലയിൽ ഇടിവ് നേരിട്ടു. 129 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, TCS, ഇൻഫോസിസ്, LTI മൈൻട്രി, ടെക് മഹീന്ദ്ര എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. പവർ ഗ്രിഡ് കോർപ്പറേഷൻ, കോൾ ഇന്ത്യ, BPCL, UPL, മാരുതി സുസുക്കി എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. നിഫ്റ്റി IT സൂചിക 1.75% ഉയർന്നപ്പോൾ PSU ബാങ്ക് സൂചിക 2.38% ഇടിഞ്ഞു. ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക 1% ഇടിവിന് വിധേയമായി. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 0.5% വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു.